നല്ലൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ജ്യൂസുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഷമാം മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷമാമിൻ്റെ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ വരുന്ന ഷമാമിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴവും കാഷ്യനട്ടും ഇട്ട് കൊടുക്കാം. നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള ഈന്തപ്പഴവും കാഷ്യനട്ടുമാണ് കേട്ടോ ഇത്. അതായത് ഇതൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ഏലക്കായയുടെ കുരു ചേർത്ത് കൊടുക്കാം. ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. തിളപ്പിച്ച പാല് നന്നായി ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത്. നമ്മൾ പാൽ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു തിക്കിൽ നമ്മുടെ ജ്യൂസ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഈത്തപ്പഴം ചേർത്തതുകൊണ്ട് ഈത്തപ്പഴത്തിൻ്റെ മധുരവും ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷമാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഷമാമ് ചെറിയ പീസസ് ആക്കിയതാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമല്ല, എന്നാലും അത് കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇതിന് പകരം കാഷ്യനട്ടോ ബദാമോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.